വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപകരും ജീവനക്കാരും രാജ്ഭവനിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്കും മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് ജില്ലാ മാർച്ച് സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. സമരസമിതി നേതാവ് ഒ കെ ജയകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യാഥാർത്ഥ്യം തിരിച്ചറിയൂ. യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം. തമാം ഫർണിച്ചർ വേൾഡ്, ഉപ്പള, ബന്ദിയോട്, ഉദ്യാവർ. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതം അനുവദിക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക എന്നീ പ്രധാന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അധ്യാപകരും ജീവനക്കാരും ആക്ഷൻ കൗൺസിലിൻ്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ മാർച്ച് സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. മാർച്ച് സമരസമിതി നേതാവ് ഒ കെ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ നൽകുന്ന നികുതിയുടെ വിഹിതം എന്തുകൊണ്ട് അർഹമായ വിഹിതം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ജീവനക്കാരും അധ്യാപകരും മാത്രം ചോദിക്കുന്ന ചോദ്യമല്ല. ജി എസ് ടി വിഹിതം നൽകുന്ന കച്ചവടക്കാരൻ, ചെറുകിട വ്യവസായ സംരംഭകൻ, തൊഴിൽ ലഭിക്കും ഈ വിഹിതമൊക്കെ വെച്ചുകൊണ്ട് സംരംഭകത്വം തുടങ്ങി തൊഴിൽ ലഭിക്കുമെന്ന് കരുതിയ യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, ഇതര ജനവിഭാഗങ്ങൾ എല്ലാം ചോദിക്കുന്ന ചോദ്യമാ കേന്ദ്ര സർക്കാരിനോട്. മോദിയുടെ ഗ്യാരണ്ടി കേവലം വാക്കുകളിൽ മാത്രമുള്ള ഗ്യാരണ്ടിയാണ് എന്ന് 10 വർഷം കൊണ്ട് ഇന്ത്യക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കെ ഭുവനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ രാഘവൻ, കെ വി രാഘവൻ, ടി പ്രകാശൻ, എൻ കെ ലസിത, വി ശോഭ, ടി ദാമോദരൻ, കെ അനിൽകുമാർ, എം ജിതേഷ്, വി ജഗദീഷ്, ബി വിജേഷ്, മധു കരിമ്പിൽ, ബിജു, യമുന, വിനയൻ കല്ലത്ത്, സുനിൽ കരിച്ചേരി, ചന്ദ്രബാബു, സന്തോഷ്, രാജീവൻ ഉദിനൂർ എന്നിവർ സംസാരിച്ചു. കെ ഹരിദാസ് സ്വാഗതവും കെ ഭാനുപ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.